അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഖത്തറിലുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ RTPCR എടുക്കണമല്ലോ. 72 മണിക്കൂർ മുന്നേയുള്ള RTPCR കാണിച്ചിട്ടല്ലേ നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് RTPCR എടുക്കാൻ പോയപ്പോഴുള്ള വീഡിയോസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ RTPCR എടുത്തത് ലുസൈൽ ഡ്രൈവ് ത്രൂ വഴിയിട്ടാണ് നമ്മൾ RTPCR എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. എന്നാലും ചിലർക്കെങ്കിലും ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക. അപ്പം ഉപകാരമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഉച്ചയോടുകൂടിയാണ് ഇറങ്ങിയത്. നമുക്ക് 20-ാം തീയതി ട്രാവലിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അത് കണക്കാക്കിയിട്ടാണ് RTPCR എടുക്കാനായിട്ട് പോകുന്നത്. കാരണം 72 മണിക്കൂർ മുന്നേ ഉള്ളത് അല്ലേ നമുക്ക് കാണിക്കാനുള്ളത്. അപ്പം അതുകൊണ്ടിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രാവലിംഗ് ഇത് അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം അവിടെ നിന്ന് വെളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് കുറച്ച് ദൂരെയാണ് ലുസൈൽ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോകുമ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസും വീഡിയോസും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അങ്ങക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഉള്ളത്. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ലുസൈൽ എത്താറായിട്ടുണ്ട്. ലുസൈലിലെ ഒരു സ്റ്റേഡിയമാണിത്. ഇതിൽ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന ഒരു സ്റ്റേഡിയമാണിത്. അപ്പം അതുപോലെ തന്നെ ലുസൈലിൽ 2 സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ 2 ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ വഴിക്കാണ് നമുക്ക് പോവേണ്ടിയിരുന്നത്. അപ്പം 2 നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വളരെ നല്ല ലുക്കാണത്. നമുക്ക് നൈറ്റ് കാണാനും അതുപോലെ തന്നെ ഡെയിലി കാണുന്നതും വളരെ നല്ല ലുക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലുസൈലിൽ RTPCR എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ 2-ാമത്തെ സ്റ്റേഡിയം പറഞ്ഞത്, ലുസൈലിലുള്ള 2-ാമത്തെ സ്റ്റേഡിയം എന്നത്. അപ്പം ഇവിടെയും മറ്റേ നേരത്തെ കണ്ടില്ലേ, അവിടെയുമാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പം വളരെ വലിയ സ്റ്റേഡിയങ്ങളാണ് രണ്ടും. അങ്ങനെ ഞങ്ങൾ RTPCR എടുക്കുന്നിടത്തേക്ക് പോവുകയാണ്. അപ്പം ആ ഒരു വഴി ആ സ്റ്റേഡിയം ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ലുസൈൽ ഡ്രൈവ് ത്രൂ വഴിയായിട്ടുള്ള RTPCR എടുക്കുന്ന സ്ഥലത്തേക്ക് എത്താനുള്ളത്. അങ്ങനെ ഞങ്ങൾ അതുവഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. Thank you.
അപ്പോൾ ഇതാണ് RTPCR എടുക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി. അപ്പം ഒരുപാട് വണ്ടികൾ അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും അത്യാവശ്യം തിരക്ക് കുറവുണ്ടായിരുന്നു. നമ്മൾ പോയ ടൈമിൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. മറ്റേത് നല്ല ക്യൂ ആയിരുന്നു എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെയിറ്റ് ചെയ്ത് മാത്രമേ വണ്ടി മൂവ്മെൻ്റ് ആവുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് അതിനുള്ളിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ഒരു പ്രൈവസിയുടെ വിഷയമുള്ളത് കൊണ്ട് നമുക്കവിടെ വീഡിയോസൊന്നും അലൗഡ് അല്ലായിരുന്നു. ഞങ്ങളങ്ങോട്ട് കയറുന്ന അതുവരെയുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് അങ്ങോട്ട് കയറുന്നതിനുള്ള എൻട്രൻസ്. ഇതുവഴി നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് വീഡിയോസ് അവർ അലൗഡ് അല്ല. കാരണം അതവരുടെ പ്രൈവസിയുടെ വിഷയമുള്ളത് കൊണ്ടിട്ട് വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് അവിടെ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് നമ്മൾ ഇതുവരെയുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അങ്ങോട്ട് കയറുന്നത് വരെയുള്ളതേ ഉള്ളൂ. അതിന് ശേഷം അവിടെ പിന്നെ വേറെ ഒന്നുമില്ല. നമുക്ക് അവരൊരു ഫോം തരും, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമ്മുടെ ഖത്തർ ID ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പരും, പാസ്പോർട്ട് അഥവാ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പാസ്പോർട്ട് നമ്പർ, ഇത്ര മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പം അത് കാണിക്കുക, എത്രാസ് ഗ്രീൻ ആയിരിക്കണം, അതും ചോദിക്കും. അത്രയും കാര്യങ്ങൾ മാത്രമേ അവിടെ ചോദിക്കത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് കയറ്റും, നമ്മൾ വണ്ടിയിരുത്ത് തന്നെ അവർ ടെസ്റ്റ് ചെയ്യാനുള്ള ഇതെടുക്കും. എന്നിട്ട് നമ്മുടെ അടുത്ത് പൊക്കോളാൻ പറയും. 24 hours അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് റിസൾട്ട് അവൈലബിൾ ആയിട്ട് ഫോണിൽ വരും എന്നവർ പറയും. അത്രേ ഉള്ളൂ. നമ്മൾ ചെന്ന സമയത്ത് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ പോകാനായിട്ട് നിൽക്കുന്നവർക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. പാസ്പോർട്ട് ഓണറേബിൾ വിസ ആണെങ്കിലും വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ പോലും എല്ലാവരുടെ കയ്യിലും പാസ്പോർട്ടും അതുപോലെ ഖത്തർ ID ഉള്ള ആൾക്കാരാണെങ്കിൽ ഖത്തർ ID കാണിക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ എത്രാസിനകത്ത് ഗ്രീൻ ആയിരിക്കണം, ഇത്ര തന്നെ അവർ ചോദിക്കുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു ഡോക്യുമെൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തിട്ട് തിരിച്ചു പോയി. ഞങ്ങൾക്ക് ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നമുക്ക് 25th എന്നായിരുന്നു ഫ്ലൈറ്റ്. നമുക്ക് അന്ന് തന്നെ ഇൻഷാല്ലാ വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രാവലിംഗ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അത് ഹയറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, ഇതാണ് കാണിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇത് ഇപ്പോൾ ദോഹ എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകാനായിട്ട് അന്ന് വന്നതിന് ശേഷം എയർപോർട്ടിൽ വന്നപ്പം എടുത്ത വീഡിയോസ് ആണ്. ഇപ്പോൾ ദോഹ എയർപോർട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ വലിയ എയർപോർട്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. നമുക്ക് കറക്റ്റ് ഫ്ലൈറ്റിംഗ് ആയിരുന്നു, എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ കറക്റ്റ് ടൈമിലേക്ക് ആയിരുന്നു അൽഹംദുലില്ലാഹ്. എല്ലാ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണിക്കുന്നതും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം ട്രാവലിങ്ങിന് വരാൻ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ടെൻഷൻ വേണ്ട. RTPCR ഓക്കെ ആണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം എയർപോർട്ടിനകത്ത് സ്പെൻഡ് ചെയ്തു, അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്ക് ഫ്ലൈറ്റ് കയറാനായിട്ട് വിളിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോയി. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് നമ്മൾ RTPCR എടുക്കാൻ പോയപ്പം മുതലുള്ളത് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നത് വരെയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇപ്പം ഇതിൽ കുറേ ഇളവുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇപ്പം കുറേ റൂൾസിൻ്റെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം ട്രാവലിംഗ് ചെയ്യാൻ നിൽക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുകയാണ്. കാരണം കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. Thank you.
അപ്പോൾ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ നാട്ടിലേക്ക് വരാനിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ ഫ്ലൈറ്റ് ഡിലേയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു, കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പം എല്ലാം നമുക്ക് ഹൈറൈറ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു യാത്ര, നാട്ടിലേക്ക് വരാൻ നിൽക്കുന്ന എല്ലാവർക്കും നല്ലൊരു യാത്ര ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ എല്ലാവർക്കും, പരിചയമുള്ളവർക്കും, നാട്ടിലേക്ക് യാത്രയ്ക്കായി നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.